ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി സിയാച്ചിനാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയായ മൗണ്ട് കെ2 അഥവാ മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. ഈ പർവ്വതനിരകളുമായി ബന്ധപ്പെട്ടിട്ട് കേരള PSC മുമ്പ് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആ കോഡ് മറക്കരുത്. കാലാസ ലോകത്തിൽ ഇപ്പോ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോർബിൾ പാസ്, ലാൻഡ് ഓഫ് പാസസ് എന്നാണ്, ചുരങ്ങളുടെ നാട്. ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. മഞ്ഞുപുലി, ഹിമപ്പുലിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC. എൻ്റെ പേര് സൂരജ്. നമുക്ക് കേരള PSC ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. ഹിമാലയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്. പക്ഷേ ഈ ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ തെറ്റിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ട്രാൻസ് ഹിമാലയം ഏതൊക്കെ പർവ്വതനിരകളാണ്, അതുപോലെ ഈ പർവ്വതനിരകളുമായി ബന്ധപ്പെട്ടിട്ട് കേരള PSC മുമ്പ് ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേരിൽ തന്നെ കണ്ടല്ലോ, ഇത് ഹിമാലയമാണോ? അല്ല, ഹിമാലയം എന്ന് പറയുന്നത് കാശ്മീർ തൊട്ട് അങ്ങ് അരുണാചൽ പ്രദേശ് വരെ നീണ്ടു കിടക്കുന്ന ഏകദേശം 2400 കിലോമീറ്ററോളം നീളമുള്ള പർവ്വതനിരയാണ്. ഇതിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന, അതായത് ഹിമാലയത്തിൻ്റെ തൊട്ടു മുകളിലായിട്ട് സമാന്തരമായിട്ട് സ്ഥിതി ചെയ്യുന്ന 3 പർവ്വതനിരകളാണ് ട്രാൻസ് ഹിമാലയം. ഇതിൻ്റെ ഒരു ചെറിയ കഷ്ണം നമ്മുടെ ചൈനയിലും കാണാൻ പറ്റും. ഈ കഷ്ണത്തിനെ അല്ലെങ്കിൽ ഈ ചൈനയിലേക്കുള്ള തുടർച്ചയെ നമ്മൾ കൈലാസ പർവ്വതനിര എന്നാണ് പറയുക. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയമാണ്, അതായത് കാരക്കോറം, ലഡാക്ക്, സസ്കറിനെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ ട്രാൻസ് ഹിമാലയം എവിടെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിൻ്റെ ഏറ്റവും മുകളിൽ, അതായത് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് എടുക്കുമ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഒരു തല പോലെ കാണാൻ പറ്റും അല്ലേ, ആ തലയിലുള്ള ആ നെറ്റിയിലുള്ള ഒരു തിലകക്കുറി പോലെ, അതായത് 3 വരകൾ, നമ്മൾ ഒരാൾ തിലകക്കുറി വെച്ചതുപോലെ, ഭസ്മക്കുറി വെച്ചതുപോലെ 3 വരകൾ കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. അതായത് 3 പർവ്വതനിരകൾ ചേർന്നതാണ് ഈ ട്രാൻസ് ഹിമാലയാസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ഈ പർവ്വതനിരകൾ? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഒരു കോഡ് ആലോചിച്ച് വെച്ചാൽ മതി. അതായത് ഈ പർവ്വതനിരകളുടെ ആദ്യത്തെ ലെറ്റേഴ്സ് ആണ് നമ്മൾ എടുക്കുന്നത്, ക ല സ. എന്താണ് ക ല സ? കാരക്കോറം, ലഡാക്ക്, അതുപോലെ സസ്കർ. ഈ ഓർഡറിൽ തന്നെ പഠിച്ചു വെക്കുക. വടക്കുന്ന തെക്കോട്ടുള്ള ഓർഡറാണിത്. അതായത് കാരക്കോറം, ലഡാക്ക്, സസ്കർ. അപ്പോൾ ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ്, ജമ്മു ആൻഡ് കാശ്മീരും അതുപോലെ ലഡാക്ക് എന്ന കേന്ദ്രഭരണ പ്രദേശവും. ഈ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലായിട്ട് സ്ഥിതി ചെയ്യുന്ന 3 പർവ്വതനിരകളാണ് ട്രാൻസ് ഹിമാലയം, കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി നമുക്ക് ആദ്യത്തെ കാരക്കോറത്തിനെ കുറിച്ച് എന്തൊക്കെ ചോദ്യങ്ങൾ PSC ചോദിച്ചിട്ടുണ്ട് എന്ന് നോക്കാം. കാരക്കോറത്തിനെ കുറിച്ചിട്ടുള്ള ആദ്യത്തെ ചോദ്യം, കാരക്കോറം എന്ന വാക്കിൻ്റെ അർത്ഥം കരിങ്കല്ല് എന്നാണ്. കാരക്കോറം എന്ന വാക്കിൻ്റെ അർത്ഥം കരിങ്കല്ല് എന്നാണ്. ആ കാക്ക രണ്ട് അക്ഷരം തന്നെ നിങ്ങൾ ആലോചിച്ച് വെച്ചാൽ മതി. ഇനി അടുത്തത്, കാരക്കോറം പർവ്വതനിരയെ പുരാതന കാലത്ത് വിളിച്ച പേര് അല്ലെങ്കിൽ സാൻസ്ക്രിത് പുസ്തകങ്ങളിലൊക്കെ ഇത് അറിയപ്പെടുന്ന പേര് എന്ന് പറയുന്നത് കൃഷ്ണഗിരി എന്നാണ്. വീണ്ടും കാ അല്ലെ, കാരക്കോറത്തിൻ്റെ കായും കൃഷ്ണഗിരിയുടെ കായും, ആ ആലോചിച്ചാൽ മതി. ഇനി അടുത്തത്, ഇതൊരു നോവലിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് കേരള PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് റുഡ്യാർഡ് കിപ്ലിംഗിൻ്റെ, റുഡ്യാർഡ് കിപ്ലിംഗിനെ നിങ്ങൾക്ക് അറിയായിരിക്കും, ജംഗിൾ ബുക്ക്, മൗഗ്ലി എന്ന കഥാപാത്രത്തിൻ്റെ സൃഷ്ടിച്ച ആൾ എന്ന് പറയുന്നത് റുഡ്യാർഡ് കിപ്ലിംഗ് ആണ്. അപ്പോൾ കിപ്ലിംഗിൻ്റെ കിം എന്ന നോവലിൽ പരാമർശിക്കപ്പെട്ട പർവ്വതനിര എന്ന് പറയുന്നത് നമ്മുടെ വീണ്ടും കാരക്കോറം തന്നെയാണ്. അപ്പോൾ വീണ്ടും ക, കിമ്മിൻ്റെ കായും, അതുപോലെ കിപ്ലിംഗിൻ്റെ കായും, കാരക്കോറം. കിട്ടിയില്ലേ? ഇനി അടുത്തത്, കാരക്കോറത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ കാരക്കോറമാണ് ഏറ്റവും വടക്കേ അറ്റത്തെ പർവ്വതനിര. നമുക്കറിയാം ഇന്ത്യയുടെ ഏറ്റവും വടക്കേ അറ്റത്തെ പർവ്വതനിര കാരക്കോറമാണ്. ഇനി നമ്മൾ വടക്കേ അറ്റവുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് കേരള PSC. ഇന്ത്യയുടെ വടക്കേ അറ്റം ഏതാണ്? ഇന്ദിരാക്കോളാണ്. ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വതനിരയിലായിരിക്കില്ലേ? ഇനി അടുത്തത്, നമുക്ക് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ അതിർത്തി നമ്മുടെ വടക്കേ അറ്റത്ത് കാണാൻ പറ്റും. ഒരു 106 കിലോമീറ്റർ അതിർത്തി, ഇന്ത്യയുമായിട്ട് ഒരു രാജ്യം പങ്കിടുന്ന അതിർത്തിയിൽ ഏറ്റവും ചെറിയ അതിർത്തി, ഇന്ത്യയുടെ ഏറ്റവും ചെറിയ അന്താരാഷ്ട്ര അതിർത്തി എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാനുമായിട്ടാണ്. 106 കിലോമീറ്റർ അല്ലെ, ആ അതിർത്തി സ്ഥിതി ചെയ്യുന്നതും കാരക്കോറത്തിലാണ്, വടക്കേ അറ്റത്തല്ലേ. അപ്പോൾ ഈ കാരക്കോറം പർവ്വതനിരയിൽ തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, കാരക്കോറത്തിലാണ് നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 ഹിമാനികളും കാണുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിമാനി ഏതാ? സിയാച്ചിനാണ്. സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്.
രണ്ടാമത്തെ ഏറ്റവും വലിയ ഹിമാലയായിട്ടുള്ള ബാൾടാരോ സ്ഥിതി ചെയ്യുന്നതും കാരക്കോറത്തിലാണ്. അപ്പൊ കാരക്കോറത്തിന്റെ അടുത്ത ഫീച്ചേഴ്സും പഠിച്ചു. ഈ സിയാച്ചിൻ അറിയപ്പെടുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധഭൂമി എന്നാണ്, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള യുദ്ധക്കളം, യുദ്ധഭൂമി, ബാറ്റിൽ ഫീൽഡ് എന്നറിയപ്പെടുന്നത് സിയാച്ചിനാണ്. ഇനി കാരക്കോറത്തിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം ചെന്ന കൊടുമുടിയായ മൗണ്ട് കെ ടു അഥവാ മൗണ്ട് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് കാരക്കോറത്തിലാണ്. കെ ടുയിലും നമുക്കൊരു കെ അല്ലെങ്കിൽ കാ കാണാൻ പറ്റും. അപ്പൊ കാരക്കോറത്തിൽ നമുക്ക് ഒരുപാട് കാ എന്ന അക്ഷരത്തിലുള്ള കുറെ സ്ഥലങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇന്ദിരാ കോൾ ആണെങ്കിലും കോളിനിലും നമുക്കൊരു കാ കാണാൻ പറ്റും. ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കാരക്കോറം പഠിക്കാൻ പറ്റും. ഇനി രണ്ടാമത്തെ പർവ്വത നിരയിലേക്ക് പോകാം. കാ കഴിഞ്ഞ ലായ് ആണ് അല്ലെ, കാ ലാ സാദാണ് നമ്മുടെ കോഡ്, ലാ ഫോർ ലഡാക്ക്. അപ്പൊ ലഡാക്ക് എന്ന് പറയുന്നത് കാക്കും സാക്കും ഇടയിലാണ്, അതായത് കാരക്കോറത്തിനും സസ്കറിനും ഇടയിലുള്ള പർവ്വത നിരയാണ്. അപ്പൊ ഈ ലഡാക്ക് അറിയപ്പെടുന്നത് തന്നെ, രണ്ടാമത്തെ പർവ്വത നിരയായ ലഡാക്ക് അറിയപ്പെടുന്നത് തന്നെ ലാൻഡ് ഓഫ് പാസസ് എന്നാണ്, ചുരങ്ങളുടെ നാട്. എന്താ അങ്ങനെ അറിയപ്പെടാൻ കാരണം? ഒരുപാട് ചുരങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ചുരങ്ങളെല്ലാം നമുക്ക് ഈ പറഞ്ഞ ലഡാക്കിലാണ് കാണപ്പെടുന്നത്. അതായത് ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും ഉയരത്തിലുള്ള മോട്ടോറബിൾ പാസ്, അതായത് ഏറ്റവും ഉയരത്തിലുള്ള വാഹനം കടന്നുപോകുന്ന ചുരം എന്ന് പറയുന്നത് ഉംലിംഗ്ലയാണ്. ഉംലിംഗ്ല സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലാണ്. അത് കഴിഞ്ഞാൽ നമ്മുടെ കർദുംഗ്ല സ്ഥിതി ചെയ്യുന്നതും ലഡാക്കിലാണ്. അതുകൊണ്ടാണ് ഇതിനെ ചുരങ്ങളുടെ നാട് എന്ന് വിളിക്കപ്പെടുന്നത്. ഇനി ലഡാക്കുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ലഡാക്ക് പർവ്വത നിരയുടെ അടുത്ത് തന്നെയായിട്ട് നമുക്കൊരു പീഠഭൂമി കാണാൻ പറ്റും. ഇതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള പീഠഭൂമി അഥവാ പ്ലേറ്റു. അതായത് ഇന്ത്യയുടെ ഏറ്റവും ഉയരത്തിലുള്ള പ്ലേറ്റു അഥവാ പീഠഭൂമി എന്ന് പറയുന്നത് ലഡാക്കാണ്. ഓക്കെ, ഇതൊരു വലിയൊരു ശീതമരുഭൂമിയാണ്, ഇതൊരു വലിയൊരു കോൾഡ് ഡെസേർട്ടാണ്. അതായത് മഴ 25 സെന്റിമീറ്ററിൽ താഴെ ലഭിക്കുന്ന സ്ഥലങ്ങളെയാണ് നമ്മൾ മരുഭൂമികൾ എന്ന് പറയുന്നത്. നമുക്ക് ഇന്ത്യയിൽ 3 മരുഭൂമികൾ കാണാൻ പറ്റും. ഒരു ഉഷ്ണമരുഭൂമി രാജസ്ഥാനിൽ താർ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുണ്ട്, അതുപോലെ നമുക്ക് ഗുജറാത്തിലായിട്ട് റാൻ ഓഫ് കച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലവണ മരുഭൂമിയുണ്ട്, അത് കൂടാതെ നമുക്ക് ശീതമരുഭൂമിയും കൂടിയുണ്ട്. അതാണ് നമ്മുടെ ലഡാക്കിൽ കാണപ്പെടുന്നത്. ഇനി ഈ ശീതമരുഭൂമിയും ഈ പറഞ്ഞ പർവ്വത നിരകളെല്ലാം ചേർന്ന് നമുക്കൊരു വലിയൊരു ദേശീയോദ്യാനം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ലഡാക്കിലാണ്. ഓക്കെ, അപ്പൊ ഹെമിസ് ദേശീയോദ്യാനത്തിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സ്നോ ലെപ്പേർഡിനെ, മഞ്ഞുപുലി, ഹിമപ്പുലിയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായിട്ടുള്ള ഹെമിസ് ദേശീയോദ്യാനം. ഇനി ലഡാക്ക് സ്ഥിതി ചെയ്യുന്നത് തൊട്ടപ്പുറം, ലഡാക്കിന്റെ തൊട്ടപ്പുറം നമുക്ക് ചൈനയുടെ ടിബറ്റ് കാണാൻ പറ്റും. ടിബറ്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ടിബറ്റ്. അപ്പൊ ഈ ടിബറ്റിലെ അതേ തരത്തിലുള്ള ഭൂപ്രകൃതി തന്നെയാണ് നമുക്ക് ലഡാക്കിലും കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലഡാക്ക് അറിയപ്പെടുന്നത് മിനി ടിബറ്റ് അഥവാ ചോട്ടാ ടിബറ്റ് എന്നാണ്. ടിബറ്റുമായിട്ട് നല്ല സാദൃശ്യം ഉള്ളത് കൊണ്ടാണ് ഇതിനെ ചോട്ടാ ടിബറ്റ് എന്നൊക്കെ വിളിക്കുന്നത്. ഇനി ലഡാക്കിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ദ്രാസ് എന്ന സ്ഥലത്തു കൂടി വേണം പോകാൻ. ദ്രാസ് ഇന്ത്യയിലെ ഏറ്റവും തണുപ്പുള്ള മനുഷ്യവാസമുള്ള സ്ഥലമാണ് ദ്രാസ്. അപ്പൊ ഈ ദ്രാസിലൂടെ വേണം നമ്മൾ ലഡാക്കിലേക്ക് എത്താൻ. അപ്പൊ ഈ ദ്രാസ് അറിയപ്പെടുന്നത് ലഡാക്കിലേക്കുള്ള കവാടം അഥവാ ഗേറ്റ് വേ ടു ലഡാക്ക് എന്നാണ്. പക്ഷെ ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് ലഡാക്കിലല്ല കേട്ടോ, ലഡാക്കിലേക്ക് പോകാനാണ് നമ്മൾ ദ്രാസിലൂടെ പോകുന്നത്. ദ്രാസ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ 3-ാമത്തെ പർവ്വത നിര, അതായത് തെക്ക് ഭാഗത്തായിട്ട് കാണുന്ന സസ്കറിലാണ്. ഇനി ലഡാക്ക് കഴിഞ്ഞ നമ്മുടെ 3-ാമത്തെ പർവ്വത നിര, ട്രാൻസ്ഹിമാലയത്തിന്റെ 3-ാമത്തെ പർവ്വത നിര അഥവാ ട്രാൻസ്ഹിമാലയത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിരയാണ് നമ്മുടെ സസ്കർ. സൻസ്കർ എന്നാണ് ഇതിന്റെ പേര്, സസ്കർ സൻസ്കർ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇവിടുന്ന് ഒരു നദിയും ഉത്ഭവിക്കുന്നുണ്ട്, സസ്കർ എന്ന് തന്നെയാണ് ആ നദിയുടെ പേര്. സിന്ധു നദിയുടെ പോഷക നദി കൂടിയാണ് സസ്കർ. ഇനി സസ്കറിലാകെയുള്ള ഒരു പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സസ്കറിലാണ് ഇന്ത്യയുടെ ഏറ്റവും തണുപ്പുള്ള, ഏറ്റവും തണുപ്പ് അനുഭവപ്പെടുന്ന മനുഷ്യവാസമുള്ള സ്ഥലമായിട്ടുള്ള ദ്രാസ് സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ട്രാൻസ് ഹിമാലയത്തിൽ പറയാനുള്ളത്. അപ്പൊ ട്രാൻസ് ഹിമാലയം പഠിച്ചല്ലോ, ആ കോഡ് മറക്കരുത്. കാലാസ, കാരക്കോറം, ലഡാക്ക്, സസ്കർ, ആ ഓർഡറിൽ തന്നെ പഠിക്കുക. അപ്പൊ സെറ്റാണല്ലോ ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിൽ നിന്ന് എങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇനി നമ്മൾ എഴുതും. ഓക്കെ, അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.